ഇന്ത്യയിലെ പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോർ. കോൺഗ്രസിൽ എത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ പ്രശാന്ത് കിഷോർ ഒടുവിൽ കോൺഗ്രസിൽ തന്നെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായത് ദേശീയ മാധ്യമങ്ങൾ വളരെ വാർത്തയാക്കിയിരുന്നു. ഈ വിഷയത്തിൽ ഒടുവിൽ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രിയങ്കാ ഗാന്ധി. രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിനെ കോൺഗ്രസിൽ ചേർക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നുവെന്നും എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നില്ല എന്നും തുറന്നു പറഞ്ഞ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുക കൂടി ചെയ്തു. ഒന്നിച്ചു മുന്നോട്ട് പോകാനുള്ള സാധ്യത തകർന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് എന്നാണ് പ്രിയങ്ക പറയുന്നത്. ഒന്നിലധികം കാരണങ്ങളാണത്. വിജയിക്കാതെ പോയതും അതുകൊണ്ടാണ്. ചില തടസ്സങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി, ചിലത് ഞങ്ങളുടെ ഭാഗത്തു നിന്നും. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പല വിഷയങ്ങളിലും യോജിച്ചു പോകാൻ കഴിയുമായിരുന്നില്ല. ഒന്നിച്ചു മുന്നോട്ടു പോകാനുള്ള സാധ്യതകളെ അത് തടസ്സപ്പെടുത്തി. അദ്ദേഹം ഞങ്ങളോടൊപ്പം വേണമെന്ന് തന്നെ ആഗ്രഹിച്ചിരുന്നു. പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാൻ പ്രശ്നമുണ്ടായിരുന്നുവെന്ന ആരോപണങ്ങൾ ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഇത്രയധികം ചർച്ചകൾ നടത്തുമായിരുന്നില്ലെന്നും പ്രിയങ്ക വ്യക്തമാക്കി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക വന്ദന തുടങ്ങിയവരുമായി കഴിഞ്ഞ വർഷം പ്രശാന്ത് കിഷോർ നിരവധി തവണയാണ് ചർച്ചകൾ നടത്തിയത്. പ്രശാന്ത് കിഷോർ കോൺഗ്രസിൽ ചേരുകയാണെന്ന വ്യാപകമായ പ്രചാരണവും ഉണ്ടായിരുന്നു. 2024 തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് പ്രശാന്ത് കിഷോറിനെ കോൺഗ്രസിലെത്തിക്കാൻ നേതാക്കൾ തീരുമാനിച്ചത്. എന്നാൽ ഇത് പിന്നീട് നടക്കാതെ പോവുകയായിരുന്നു. നിലവിൽ പ്രശാന്ത് തൃണമൂൽ പാളയത്തിലാണ്. അത് കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ തിരിച്ചടിയായി എന്നും വിലയിരുത്തപ്പെടുന്നു.